ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ ക്യാപ്ഷനും വീഡിയോ ഒക്കെ തുടങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ടൈറ്റാനിക്കിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പത്രം ഇന്ന് എനിക്ക് കിട്ടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ പത്രത്തിലേക്ക് കടക്കാം അല്ലേ. ഇതാണ് പത്രം. നമ്മുടെ ടൈറ്റാനിക് മുങ്ങിയത് April 14. ഇത് 16-ാം തീയതി പത്രമാണ്. കാരണം 14-ന് അർദ്ധരാത്രിയിലാണ് മുങ്ങുന്നത്. അപ്പോൾ 15-ാം തീയതി ആരും അറിഞ്ഞില്ല. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഒരു പത്രം വരുന്നത് തന്നെ. അപ്പോൾ ഇതതിൻ്റെ ഉൾവശമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നടുക്കത്തെ ഒരു പേപ്പർ ശരിക്കും മിസ്സിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും, ഷോയിങ് ഇൻറ്റീരിയർ അറേഞ്ച്മെൻറ്റ്സ്. അതാ ഷിപ്പിൻ്റെ പകുതിയേ ഉള്ളൂ. അതിൻ്റെ ആ ലെഫ്റ്റ് സൈഡിലത്തെ ആ ഒരു പേപ്പർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ മിസ്സിംഗ് ആയിട്ടുണ്ട്. അത് കിട്ടിയില്ല. ആ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൽ അതിൻ്റെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ന്യൂസുകളാണ് ഈ ഒരു പത്രം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്ക് സൈഡിലും ഈ പറഞ്ഞ രീതിയിലുള്ള വാർത്തകളും അതുമായിട്ട് പിന്നെ അവിടുത്തേതായിട്ടുള്ള ലോക്കൽ ന്യൂസുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പത്രം ഉള്ളത്. അപ്പം നടുക്കത്തെ ഒരു പത്രം മിസ്സായി പോയതിൻ്റെ ആയിട്ടുള്ളൊരു വിഷമമുണ്ട്. എന്നിരുന്നാലും ഇത്രയെങ്കിലും കിട്ടിയതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട് നിങ്ങളെ കാണിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് പത്രം. ആ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പത്രം അത്രയും ഇപ്പോൾ 108 വർഷം 110 വർഷം അടുപ്പിച്ചാവാറാവുന്നു ഈ ഒരു ദുരന്തം നടന്നിട്ട്. അതുപോലെ സേവ് ആയവരുടെ ആ പേരാണ് അവിടെ എഴുതി താഴെ എഴുതി വെച്ചിരിക്കുന്നത്. 1200 മുതൽ 1500 പേര് വരെയാണ് ഇതിൽ മരിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നത്. 3547 യാത്രക്കാരെ ഉൾക്കൊള്ളാവുന്ന ഷിപ്പായിരുന്നു. അതിൽ 2228 പേരാണ് യാത്ര ചെയ്തത്. 1319 സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇതിൻ്റെ പേര് ഇപ്പോൾ 1908 ഏപ്രിലാണ് ടൈറ്റാനിക് എന്നൊരു പേരിടുന്നതും 1909 മാർച്ച് 31 കപ്പൽ നിർമ്മിക്കാൻ ആരംഭിച്ചതും അതുപോലെ തന്നെ 1911 കപ്പൽ പുറത്തിറക്കിയതായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ 1911 മെയ് 31 ടൈറ്റാനിക് നീരണിയിച്ചു, അതായത് വെള്ളത്തിലിറക്കി. 882 അടി ആണ് നീളം വരുന്നത്. 175 അടി ഉയരവും. ആ 175 അടി ഉയരവും എന്നുള്ളതിൽ 60 അടി 6 ഇഞ്ചാണ് വെള്ളത്തിൻ്റെ മുകളിലോട്ടുള്ളത്. ബാക്കി ഭാഗം വെള്ളത്തിൻ്റെ അടിയിലായിട്ടാണ്, അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നും ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൂടി എത്തുന്നത് പ്രണയവും സ്നേഹവുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങളാണെങ്കിലും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു വലിയ ദുരന്തം തന്നെയാണ്. 1200 മുതൽ 1500 പേരുടെയും ജീവൻ അപഹരിച്ച ഒരു വാർത്തയാണ് അത്. ഈ ഒരു ദുരന്തം അവർ ശരിക്കും പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് കൊണ്ട് പറ്റിയതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരുപാട് ഒരുപാട് കപ്പലുകൾ സന്ദേശം അയച്ചിരുന്നു ഇതുപോലെ മഞ്ഞുമല ഉണ്ടെന്നുള്ള സന്ദേശം അയച്ചിരുന്നു. അവരെല്ലാം അതെല്ലാം റിജക്ട് ചെയ്ത് ഓവർ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുകയും ആ കപ്പൽ തകർന്നു പോവുകയുമാണ് ചെയ്തതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ വലിയൊരു തട്ടിപ്പാണെന്നൊക്കെ പറയുന്നു. വൈസ്റ്റാർ ലൈനാണ് ഈ ഷിപ്പ് നിർമ്മിച്ചത്. അപ്പോൾ ഏതായാലും എനിക്ക് എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയൊരു പത്രമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻ നിങ്ങളും സ്റ്റാർട്ട് ചെയ്യുക, പത്രങ്ങളൊക്കെ എടുത്തു വെച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് തരിക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു. സേതു.